ഉന്നത വിദ്യാഭ്യാസ രംഗത്തിനെ ആകെ അപമാനകരമായ സംഭവങ്ങളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരു കോളേജിൽ ഗസ്റ്റ് ലെക്ചറായി എന്നുള്ള വ്യാജരേഖ ഉണ്ടാക്കിയ ഒരു വിദ്യാർത്ഥി നേതാവ് എസ്എഫ്ഐ നേതാക്കന്മാരുടെയും മുതിർന്ന സിപിഎം നേതാക്കന്മാരുടെയും സഹായത്തോടു കൂടി കോളേജിൽ പ്രവേശനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുക, അധ്യാപക നിയമനത്തിന് വേണ്ടി ശ്രമിക്കുക, അതുപോലെ സമ്മർദ്ദം അട്ടിമറിച്ചുകൊണ്ട് സർവകലാശാലയിൽ പിഎച്ച്ഡിക്ക് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യാൻ വേണ്ടി ചേരുക. 2020 കാലടി സർവകലാശാലയിലെ എസ്സി എസ്ടി സെൽ ഗൗരവമായ റിപ്പോർട്ട് ഈ സമ്മരണം അട്ടിമറിച്ചിട്ടാണ് പിഎച്ച്ഡിക്ക് വേണ്ടി എസ്എഫ്ഐ നേതാവായ വിദ്യാർത്ഥിനി ചേർന്നിട്ടുള്ളത് എന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ്. അതിൽ വൈസ് ചാൻസലറുടെ ഓഫീസും ഗുരുതരമായ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നാണ് കാലടി സംസ്കൃത സർവകലാശാലയുടെ എസ്സി എസ്ടി സെല്ല് 2020 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് 2020 മൂന്ന് കൊല്ലം മുമ്പ് ഇത്രയും ഗുരുതരമായൊരു കാര്യം സംവരണം അട്ടിമറിച്ച് പിഎച്ച്ഡിക്ക് രജിസ്റ്റർ ചെയ്യുക എന്നുള്ള വലിയ ക്രമക്കേട് നടന്ന് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് എസ്സി എസ്ടി സെല്ലിന്റെ യൂണിവേഴ്സിറ്റിയുടെ ആ റിപ്പോർട്ട് പോലും പൂഴ്ത്തി, ആ റിപ്പോർട്ട് പോലും മറച്ചുവെച്ച് അവർക്ക് വീണ്ടും റിസർച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതെല്ലാം ചെയ്തിരിക്കുന്നത് വേറെ കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് പ്രവേശനം നേടുക ഗവൺമെന്റ് കോളേജിൽ. അപ്പോൾ മഹാരാജാസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്തെ അതേ സമയത്ത് അവിടെ പഠിപ്പിച്ചിരുന്നു എന്നുള്ള വ്യാജരേഖ ഉണ്ടാക്കുക, ഇതെല്ലാം ഇതിലെല്ലാത്തിനും കൂട്ടുനിന്നത് എസ്എഫ്ഐയുടെ സംസ്ഥാന നേതാക്കളാണ്. അതേ എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പരീക്ഷ എഴുതായത് പാസ്സായി എന്നുള്ള റിസൾട്ട് വന്നിരിക്കുന്നു. മഹാരാജാസിൽ ഇന്ന് നടന്നത് വളരെ രസകരമായ സംഭവങ്ങളാണ്. രാവിലെ ബഹുമാന്യനായ മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പൽ ഈ കാര്യത്തിൽ യാതൊരു ഗൂഢാലോചന നടന്നിട്ടില്ലെന്നും ഇയാൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇയാൾ ഫീസ് അടച്ചിട്ടുണ്ടെന്നും എന്ന് പറയുക, ഉച്ചയായപ്പോൾ എനിക്ക് അബദ്ധം പറ്റിയതാണെന്നും മാറ്റി പറയുക. മാറ്റി പറഞ്ഞ പ്രിൻസിപ്പലിന്റെ സമീപത്ത് എസ്എഫ്ഐ യൂണിറ്റ് ഭാരവാഹികൾ ഇരിക്കുകയാണ്. അപ്പൊ എസ്എഫ്ഐ നേതാക്കന്മാർ തന്നെ പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തി രാവിലെ പറഞ്ഞ പ്രിൻസിപ്പൽ മാറ്റി ഉച്ചയാകുമ്പോൾ പറയാം. ഇതെല്ലാം എവിടെയാണ് നടക്കുന്നത്? കഴിഞ്ഞ കുറെ നാളുകളായി എസ്എഫ്ഐ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്തെല്ലാം ക്രമക്കേടുകളാണ് ഈ സംസ്ഥാനത്ത് നടത്തിയത്. ഇവിടെ പിഎസ്സി പരീക്ഷ ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതിയ പിഎസ്സി പരീക്ഷ ഒരെണ്ണോ പിടിച്ചിട്ടുള്ളൂ. അപ്പൊ എത്രയോ പരീക്ഷകളിൽ ഇവർ ആൾമാറാട്ടം നടത്തിയിട്ടുണ്ട് പിഎസ്സി പരീക്ഷകളിൽ. എന്നിട്ട് റെയ്ഡ് നടത്തിയപ്പോൾ എസ്എഫ്ഐ നേതാവിന്റെ വീട്ടിൽ നിന്ന് പിഎസ്സിയുടെ ആൻസർ ബുക്ക് പിടിക്കുക, പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ലാത്ത ആൻസർ ബുക്ക് എസ്എഫ്ഐ നേതാവിന്റെ വീട്ടിൽ നിന്ന് പിടിക്കുക, നിരന്തരമായി ആൾമാറാട്ടം നടത്തി. പല എസ്എഫ്ഐ നേതാക്കന്മാരും സർക്കാർ സർവീസിൽ കയറിയിട്ടുണ്ട്. അന്വേഷണം എവിടെ എത്തി? അന്വേഷണം എവിടെ എത്തി? എവിടെയും അന്വേഷണം എത്തിയിട്ടില്ല. അതിനുശേഷം അതിനേക്കാൾ വിചിത്രമായ കാര്യം, കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറായ പെൺകുട്ടിയുടെ പേര് മാറ്റി എസ്എഫ്ഐയുടെ ഏരിയ സെക്രട്ടറി വ്യാജരേഖയുണ്ടാക്കി അത് യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുക, വ്യാജ തീസിസ് കൊടുക്കുക, വാഴക്കുല തീസിസ് കൊടുക്കുക, വ്യാജ തീസിസ് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് മുഴുവൻ തെറ്റുകൾ നിറഞ്ഞ തീസിസ് കൊടുത്ത് പിഎച്ച്ഡി വാങ്ങിക്കുക, പിഎച്ച്ഡിക്ക് സംവരണം അട്ടിമറിച്ചുകൊണ്ട് പിഎച്ച്ഡിക്ക് രജിസ്റ്റർ ചെയ്യുക, അധ്യാപികയായിരുന്നു എന്ന് വ്യാജ രേഖയുണ്ടാക്കി വേറെ കോളേജിൽ അധ്യാപക നിയമനത്തിന് പോവുക, പരീക്ഷ എഴുതാതെ പരീക്ഷ പാസ്സായി എന്നുള്ള സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുക, ഇതിലെല്ലാം കേരളത്തിലെ എസ്എഫ്ഐ നേതാക്കൾ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വർഷം തന്നെ നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരായി കരിങ്കൊടി കാണിച്ച മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിനെതിരായിട്ട് തെറ്റായ പരാമർശം നിയമസഭയിൽ നടത്തിയപ്പോൾ ഈ എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറിയുടെ 42 കേസുകളെക്കുറിച്ചും വിശദമായി പറഞ്ഞതാണ്. അത് സഹപ്രവർത്തകരെ മാരകായുധങ്ങൾ വെച്ച് ഉപയോഗിച്ചത്, ചിലരെ തട്ടിക്കൊണ്ടുപോയത്, സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയത് തുടങ്ങിയ 42 ക്രിമിനൽ കേസുകളുള്ള ഒരാളെയാണ് എസ്എഫ്ഐ ഇപ്പോഴും ജാമ്യത്തിലാണ് നടക്കുന്നത്. ആ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കിയ പിടികിട്ട പുള്ളിയാണ്. എല്ലാ ഇന്ന് അമലഗിരി കോളേജിൽ പോയി ഇന്നലെ സമരം ഉദ്ഘാടനം ചെയ്തു. പിടികിട്ട പുള്ളിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. എന്നിട്ടാണ് ഈ മുഴുവൻ ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുക. ആ എസ്എഫ്ഐ നേതാവിന്റെ നേതൃത്വം, എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് മറ്റൊരു എസ്എഫ്ഐ നേതാവ് ഈ മഹാരാജാസിലെ വ്യാജരേഖ ഉണ്ടായത്. അടിയന്തിരമായി ഇവരെയെല്ലാം അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നടപടിയെടുക്കണം. എന്തിനാണ് പാവപ്പെട്ട കുട്ടികൾ രാത്രി ഉറക്കമുളച്ചിരുന്ന് അധ്വാനിച്ച് പഠിക്കുന്നത്? എത്രയോ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നാണ് മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് അധ്വാനിപ്പിച്ച് കുട്ടികളെ പഠിപ്പിച്ച് വലിയ നിലയിലാക്കാൻ ശ്രമിക്കുന്നത്. എസ്എഫ്ഐ ചേർന്നാൽ മതിയല്ലോ.
എസ് എഫ് ഐ ചേർന്ന് കഴിഞ്ഞാൽ പരീക്ഷ എഴുതാതെ പാസ്സാവാം, എന്തെങ്കിലും എഴുതി വെച്ച് പി എച്ച് ഡി മേടിക്കാം, വ്യാജരേഖ ഉണ്ടാക്കി അധ്യാപകയാകാം, ഇങ്ങനെ എന്തും ചെയ്യാൻ പറ്റാവുന്ന ഇതാണ്. എന്നിട്ട് പാർട്ടി നേതൃത്വം, പാർട്ടി നേതൃത്വവും ഭരണ നേതൃത്വവും ഈ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ദൗർഭാഗ്യകരമായൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. തീർച്ചയായിട്ടും ഇത് വെച്ചുപുറപ്പിക്കാൻ പാടില്ല. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൽ അപമാനകരമായ കാര്യമാണ് നടന്നിരിക്കുന്നത്. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, ഇതാണോ മുഖ്യമന്ത്രി എപ്പോഴും പറയുന്ന ഇടതുപക്ഷ ബദൽ? ഇതാണോ ബദൽ? ഇടതുപക്ഷ ബദലാണോ ഇത്? ഇതാണോ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുന്നത്? ഈ കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞാലുള്ള സ്ഥിതി ഓർത്തിട്ട് പേടിയാവുകയാണ്. ഇപ്പൊ തന്നെ ഇവരാണ് വലുതായി കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരാകാൻ പോകുന്നതെന്നോർത്ത് ഞങ്ങൾ വല്ലാതെ പേടിയാവുകയാണ് ഞങ്ങൾക്കെല്ലാം. ഇതാണ് സ്ഥിതി കേരളത്തിൽ. ഇതിലെല്ലാം കുട പിടിച്ചു കൊടുക്കുന്നത് ഈ ഭരണ നേതൃത്വവും പാർട്ടി നേതൃത്വവുമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരൊക്കെ സ്വൈരവിഹാരം നടത്തുകയാണ്. എന്തൊരു ക്രിമിനൽ ആക്ടാണ് ആ കാട്ടാക്കട കോളേജിൽ ചെയ്തത്? ജയിച്ചയാളുടെ പേര് വെട്ടിമാറ്റി വ്യാജരേഖ ഉണ്ടാക്കി നടക്കല്ലേ, എന്നിട്ട് തെരുവിലൂടെ നടക്കുകയാണ്. അവരൊക്കെ പാർട്ടി പരിപാടിയിലും മറ്റൊന്നിലൊക്കെ പങ്കെടുത്ത് നടക്കുകയാണ്, അവരെയൊന്നും അറസ്റ്റ് ചെയ്യില്ല. നീതി രണ്ട് നീതിയാണ് കേരളത്തിൽ, ഇരട്ട നീതിയാണ് കേരളത്തിൽ, ഇരട്ട നീതി. ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയ ആള് നടക്കുകയാണ്, പരസ്യമായി പരിപാടികളിൽ പങ്കെടുത്ത് നടക്കുകയാണ്. പോലീസ് അറസ്റ്റ് ചെയ്യില്ല, പോലീസിന് പേടിയാണ്, പോലീസിന് കൈവലം കെട്ടിരിക്കുകയാണ്, കൂച്ചുവലം കെട്ടിരിക്കുകയാണ് പാർട്ടി. അല്ല, അത് ഗൗരവതരമായ ആരോപണമാണ്. ഇതിനു മുമ്പുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിച്ചാൽ ഇതിനേക്കാൾ വലിയ ഇത് കിട്ടും. ഇതിന് മുമ്പെഴുതിയ പരീക്ഷകളൊക്കെ 5 മിനിറ്റും 10 മിനിറ്റും പരീക്ഷാ ഹാളിൽ വന്നിരുന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറത്തിറക്കി പോയ പരീക്ഷകളൊക്കെ പാസ്സായിട്ടുണ്ട് പലരും. അതുകൂടി അന്വേഷിക്കപ്പെടട്ടെ, വിശദമായ അന്വേഷണത്തിന്റെ അകത്ത് നടക്കട്ടെ. ഏതായാലും രാവിലെ പ്രിൻസിപ്പൽ പറഞ്ഞല്ലോ കാര്യം എന്താണെന്ന്. ഉച്ചയപ്പോ ഭീഷണിപ്പെടുത്തി പ്രിൻസിപ്പലിനെ കൊണ്ട് മാറ്റിച്ചു. പിന്നെന്തിനാണ് മഹാരാജാസ് കോളേജ് ഇന്റേണൽ എൻക്വയറി വെച്ചിരിക്കുന്നത്? എന്തിനാ ഈ കേസിൽ എന്തിനാ ഇന്റേണൽ എൻക്വയറി വെച്ചിരിക്കുന്നത്? ഞാൻ ആരോപണം ഉന്നയിച്ചതാണ് കുഴപ്പമെങ്കിൽ, ഞാനല്ലല്ലോ ആദ്യമായിട്ട് ആരോപണം ഉന്നയിച്ചത്. മാധ്യമങ്ങളെല്ലാം ഉന്നയിച്ചു, കെ എസ് യു ഉന്നയിച്ചു, എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ഉപയോഗിച്ചു അന്വേഷിച്ചു. ഈ ആരോപണം വന്നു, ആരോപണം വന്നപ്പോ എന്തിനാണ് ഇന്റേണൽ എൻക്വയറി വെച്ചത്? ആരോപണം തള്ളിക്കളഞ്ഞാൽ പോലെ, തള്ളിക്കളയല്ലോ പ്രിൻസിപ്പൽ ചെയ്തത്, തള്ളിക്കളയല്ല ചെയ്തത്. ഉച്ചയപ്പോ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. എസ് എഫ് ഐക്കാര് തൊട്ട് അപ്പുറം ഇപ്പുറം നിന്നിട്ടാണ് പുള്ളിയെ കൊണ്ട് പത്രസമ്മേളനം നടത്തി. അദ്ദേഹം മറുപടി പറയുമ്പോൾ എന്റെ കൂടെ അവരും പറയുകയാണ് മറുപടി. നിങ്ങൾ ശ്രദ്ധിച്ചോളാം, ഒരു പ്രിൻസിപ്പൽ പത്രസമ്മേളനം നടത്തുമ്പോൾ വിരട്ടിയിട്ടാണ് ഗൺ പോയിന്റിൽ നിർത്തിയിട്ടാണ് പ്രിൻസിപ്പലിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കുന്നത്. ഇതൊക്കെ ആർക്കും മനസ്സിലാവും. അല്ല, ഈ ഈ കാലടി സർവകലാശാലയിലെ കാര്യവും മഹാരാജസിലെ രണ്ടര വർഷക്കാലത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വ്യാജരേഖ ഉണ്ടാക്കിയതും അത് അവിടെ ചെന്നപ്പോൾ മനസ്സിലായതുകൊണ്ടല്ലേ, ഇല്ലെങ്കിൽ എവിടെയൊക്കെ പോയേനേത്? അതാരാ ഉണ്ടാക്കി കൊടുക്കാൻ കൂട്ടുനിന്നത്? അത് ഈ നേതാവ് തന്നെയല്ലേ കൂട്ടുനിന്നത്? അതുണ്ടാക്കി കൊടുക്കാൻ കൂട്ടുനിന്നത് ഈ നേതാവല്ലേ? സംവരണം അട്ടിമറിച്ച് അവർക്ക് പി എച്ച് ഡി ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നത് ഈ നേതാവല്ലേ? അല്ലേ, വേറെ കോളേജിൽ ഗസ്റ്റ് ലെക്ചറുടെ നിയമനം നേടിക്കൊടുത്തതും അവർക്ക് കൂട്ടുനിന്നത് ഈ നേതാവല്ലേ? വൈസ് ചാൻസലറുടെ ഓഫീസ് ഇടപെടിപ്പിച്ചത് പ്രധാനപ്പെട്ട വേറെ നേതാക്കൾ കൂടി ഇടപെട്ടിട്ടില്ലേ? എന്നെ കൊണ്ട് അവരുടെ പേരൊന്നും പറയിപ്പിക്കരുത്. ആ എം വി ഗോവിന്ദൻ ഇതെല്ലാം പറയും, ഇതെല്ലാം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, 2.5 വർഷക്കാലം മഹാരാജാസ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിരുന്നു എന്ന് ആ കാലഘട്ടത്തിൽ പി ജിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി വ്യാജരേഖ ഉണ്ടായാൽ അത് ന്യായീകരിക്കുന്ന ഒരു സംസ്ഥാന സെക്രട്ടറിയാണല്ലോ കേരളത്തിൽ ഉള്ളത് എന്നോർത്ത് കേരളം ലജ്ജിക്കും, കേരളം ലജ്ജിക്കും. പി ജിക്ക് പഠിക്കുന്ന കാലത്ത് ഞാൻ അവിടുത്തെ ഗസ്റ്റ് ലെക്ചറായിരുന്നു എന്ന് കോളേജിന്റെ വ്യാജശീലിൽ രേഖയുണ്ടാക്കി വേറെ കോളേജിൽ കൊണ്ടുപോയി കൊടുത്ത് ജോലി വാങ്ങിച്ച ഒരാളെ ന്യായീകരിക്കുന്ന ആളാണ് ഈ പാർട്ടി സെക്രട്ടറി എന്നോർത്ത് കേരളം ലജ്ജിക്കും. അല്ലാതെ ഞാൻ എന്താ പറയുന്നത്? നേരത്തെ പറഞ്ഞല്ലോ, ഖജനാവിൽ നിന്ന് ഒരു പൈസ ചെലവാകാതെയാണ് മറ്റേ 720 AI ക്യാമറ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ ആളാണ്. അതായത് പ്രസാദിയോ കമ്പനിയും SRIT യും കേരളത്തിലെ റോഡപകടം വർദ്ധിക്കുന്നത് കണ്ട് സങ്കടപ്പെട്ട്
കേരളത്തിലെ ഒരു സോഷ്യൽ സർവീസ് ചെയ്തതാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പലതും പറയും. അല്ല ഇവിടത്തെ റേഷൻ ഒന്ന് ശരിയാക്കിയിട്ട് പോകാൻ പറയും. അവിടെ പോയി 100,000 ഡോളർ കൊടുത്ത ആളുകളുടെ കൂടെ ഡിന്നർ കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ പാവപ്പെട്ടവന്റെ ഇത് കഴിക്കാൻ പോകും. എന്താണ് ഈ കേരള ലോകസഭ? എന്താണ് അതിന്റെ ലീഗൽ സാങ്ക്ടിറ്റി? എന്താണ് അതിന്റെ നിയമപരമായ പിൻബലം? എന്താണ് കേരളത്തിലെ നിയമസഭയുടെ നിയമസഭയെ അപമാനിക്കാൻ വേണ്ടി കേരളത്തിന്റെ നിയമസഭയുമായി താരതമ്യമുണ്ട് എന്ന് വരുത്തി തീർത്ത് അതിന്റെ പേരിൽ വ്യാപകമായ വ്യാജ പിരിവ് നടക്കുകയാണ് അമേരിക്കയിൽ മുഴുവൻ. എന്തിനാണ് ഈ ഗവൺമെന്റ് ഇങ്ങനെ നാണം കെടുന്നത്, കേരളത്തെ ഇങ്ങനെ അപമാനിക്കുന്നത്? ആരാണ് ഈ അണോതറൈസ്ഡ് ആയിട്ട് കേരള ലോകസഭയുടെ പേരിൽ ഇങ്ങനെ പിരിവ് നടത്താൻ അവർക്ക് അധികാരം കൊടുത്താരാ? ആരാ കൊടുത്തത്? എന്നിട്ട് മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കണം. നിയമവിരുദ്ധമായ പരിപാടിയിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കാൻ പോകുന്നത്. നിയമവിരുദ്ധമായി പണപ്പിരിവ് നടത്തിയ, അനധികൃത പണപ്പിരിവ് നടത്തിയ ഒരു പരിപാടിയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി വിദേശത്ത് പോയി പങ്കെടുക്കാൻ പോകുന്നത്. അല്ല, ഞങ്ങൾ തന്നെ UDF നെൽ കർഷകരുടെ സമരസംഗമം കുട്ടനാടിൽ നടത്തിയതാണ്. നെല്ല് അളന്നെടുത്തിട്ട് സംഭരിച്ചിട്ട് സപ്ലൈക്കോ പണം കൊടുക്കുന്നില്ല, ബാങ്കുകൾ അതിന്റെ റെസീറ്റ് കൊടുക്കുന്നില്ല. 800 കോടി രൂപയിലധികം പണമാണ് പാവപ്പെട്ട നെൽ കർഷകർക്ക് കൊടുക്കാനുള്ളത്. ഈ ഗവൺമെന്റ് എന്താണ് ഇവരോട് ഇങ്ങനെ ചെയ്യുന്നത്? പാവപ്പെട്ട കുട്ടനാടിലെയും പാലക്കാടും ഉൾപ്പെടെയുള്ള കേരളത്തിലെ നെൽ കർഷകരുടെ സംഭരണ വില കൊടുക്കാൻ പണമില്ല. ദൂർത്തടിക്കാൻ പണമുണ്ട്. അഖില കേരള ലോകസഭ, മറ്റേ K4 ഉദ്ഘാടനം മുഖ്യമന്ത്രി പരിഹസിച്ചു. 4.5 കോടി രൂപ ചെലവാക്കിയുള്ള K4 ഉദ്ഘാടനം, 124 കോടി രൂപ ചെലവാക്കിയുള്ള 2nd വാർഷികം, പാവപ്പെട്ട കേരളത്തിലെ പാടത്ത് ചോര നീരാക്കി പൊന്നുവിളയിച്ച കർഷകന് പണം കൊടുക്കാനില്ലാതെ അവന്റെ കണ്ണീരാണ് പാടശേഖരങ്ങളിൽ ഒഴുകുന്നത്. അതിനെതിരായിട്ടാണ് UDF ആരംഭിച്ച സമരമാണ് ഇന്ന് കൊടിക്കുന്ന് സുരേഷ് MPയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോയത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൽ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുകയാണ്. ആ പാവപ്പെട്ട നെൽകർഷകരെയാണ് ഇന്ന് പോലീസ് അവിടെ ലാത്തിചാർജ് ചെയ്തത്. ഞങ്ങൾ സമരം ചെയ്യണ്ടേ? പ്രതിപക്ഷ സമരത്തിലാണ്, കാർഷിക മേഖലയിൽ ഞങ്ങൾ സമരത്തിലാണ്. ഞങ്ങൾ കുട്ടനാട് ചേർന്ന കർഷക സംഗമത്തിന്റെ ഭാഗമായി കുട്ടനാടും പാലക്കാടും നെൽ കർഷക സംഗമം നടത്തി. അതിന്റെ ഭാഗമായിട്ടുള്ള സമരമാണ് അവിടെ നടക്കുന്നത്. തിരിഞ്ഞു നോക്കുന്നില്ല കർഷകരെ സർക്കാർ. അതിനൊന്നും പണമില്ല സർക്കാരിന്റെ കയ്യിൽ, ദൂർത്തടിക്കാനുള്ള പണം മാത്രമേ ഉള്ളൂ. അല്ല, അത് എന്ന് കോടതിയിൽ പോകണം എന്നെങ്കിലും തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ഞങ്ങൾക്ക് വിട്ടുക. ഞങ്ങൾ കോടതിയിൽ പോകും എന്ന് പറഞ്ഞാൽ കോടതി പോകും. കോടതി പോകുന്നത് വെറുതെ അല്ലല്ലോ. കോടതിയിലേക്ക് പോകേണ്ടത് എല്ലാ തെളിവുകളും സഹിതം കോടതിയിലേക്ക് പോകും. അത് പോകും എന്ന് പറഞ്ഞാൽ പോകും. ഞാൻ പറഞ്ഞല്ലോ, ഞാനും രമേശ് ചെന്നിത്തലയും കൂടിയാണ് പോകുന്നത് കോടതിയിൽ. അല്ലല്ല, അതിന്റെ ഡോക്യുമെന്റുകൾ, ഞങ്ങൾ ഹാജരാക്കിയ ഡോക്യുമെന്റുകൾ, അതിന്റെ സർട്ടിഫൈഡ് കോപ്പികൾ, ഇതെല്ലാം തയ്യാറാക്കിയിട്ടുള്ള വലിയ പ്രിപ്പറേഷനോട് കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. എല്ലാ സകല തെളിവുകളോടും എല്ലാം റെഡിയാണ്. ഇല്ല, ഞങ്ങള് കോടതി തുറന്നതെന്നാണെന്ന് കൂടി നോക്ക്. കോടതി റീ ഓപ്പൺ ചെയ്തതെന്ന ഹൈക്കോടതി. അത് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മന്ത്രിക്ക് പറ്റിയ അബദ്ധമാണ് ആ മറുപടി. ഒരിക്കലും ഒരു മന്ത്രി അങ്ങനെ മറുപടി പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത ആ കമ്പനി ആ സർവീസ് നിർത്തുകയാണ്, അതിന്റെ മെയിൻ്റനൻസ് സർവീസ് നിർത്തുകയാണ്. അതോടുകൂടി അപകടത്തിലാവുകയാണ് ഈ കുട്ടികൾ മുഴുവൻ. ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള കേടുകൾ ഈ കോക്ലിയർ ഇംപ്ലാന്റിന് വരാറുണ്ട്. അപ്പൊ കമ്പനിയാണ് അതിന്റെ ഗ്യാരണ്ടി അനുസരിച്ചുള്ള മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ആ കമ്പനി നിർത്തുന്നതോടുകൂടി ഇത് കേടാവുന്ന കുട്ടികൾക്ക് കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, നേരത്തെ ഉണ്ടായിരുന്ന കോക്ലിയർ ഇംപ്ലാന്റ് സ്ഥാപിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് അവർ മാറുകയാണ്. അതൊന്ന് ഗൗരവമായി പഠിച്ച് ഈ ഞമ്മളുടെ മനസ്സിലൊരു ആർദ്രതയുടെ ഒരു നനവുണ്ടെങ്കിൽ ഇതുപോലത്തെ മറുപടി പറയാം. മറുപടി പറയാം എല്ലാവരെയും കൂടി ഒരുമിച്ച് കേടാവുമെന്ന്. ആ വിഷയം പഠിക്കണ്ടേ? 300 കുട്ടികളല്ലേ ഉള്ളത്? 300 കുട്ടികളല്ലേ? അവർക്ക് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊണ്ടുവന്നൊരു സ്കീമാണത്. അത് ഒന്ന് കുറച്ചുകൂടി ദയയോടുകൂടി കുഞ്ഞുങ്ങളോട് സംസാരിക്കുക. ഇത്ര ഞാൻ പറയുന്നു.
അല്ല അത് എന്നോട് ചോദിക്കണേ എങ്ങനെ കെ പി സി സി അധ്യക്ഷൻ ഞാൻ പ്രതികരിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഞാനല്ല അതിന് മറുപടി പറയേണ്ടത് മറുപടി പറയേണ്ടത് സംഘടനാ സംവിധാനമാണ് അത് ഇന്നലെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എ സി സിയുടെ കേരളത്തിന്റെ ചാർജുള്ള ജനറൽ സെക്രട്ടറി ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് പാർട്ടിയാണ് പാർട്ടിയാണ് മറുപടി പറയേണ്ടത് പാർട്ടിയാണ് മറുപടി പാർട്ടി സംഘടനാ സംവിധാനത്തിൽ ഇരിക്കുന്നവരാണ് മറുപടി പറയേണ്ടത് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ കെ പി സി സി പ്രസിഡന്റും മറുപടി പറയും അത്രയേ ഉള്ളൂ അതിന് ഞാനൊന്നും അതിനെക്കുറിച്ച് പറയില്ല നിങ്ങൾ എന്ത് എന്നോട് ചോദിച്ചാലും ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയില്ല ഞാനല്ല അല്ല ഞാൻ പറയണ ശരിയല്ല ഞാൻ പറയണതിൽ ഞാൻ പറയുന്നതിൽ അനൌചിത്യമുണ്ട് അതുകൊണ്ടാണ് ഞാനല്ല അത് പറയേണ്ടത് ഇല്ലില്ല എന്നെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ എന്നെ കുറിച്ച് ആരും ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലല്ല അനൌചിത്യം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഒരു ഇംപ്രോപ്രൈറ്റി അതാണ് അതിന്റെ വാക്ക് ഔചിത്യവും അനൌചിത്യവും തമ്മിൽ വ്യത്യാസമുണ്ട് അതായത് ഞാനല്ല സംഘടനാ സംവിധാന നേതൃത്വത്തിൽ ഇരിക്കുന്നവരാണ് പ്രതികരിക്കേണ്ടത് ഞാൻ പറയാൻ പാടില്ല എല്ലാവർക്കും ഓരോ അതിർത്തികളുണ്ട് ആ അതിർത്തികൾ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റിന്റെ പെർമിഷനോടുകൂടി ഞാൻ ഏത് സമയത്തും അതിൻ്റെ അകത്ത് വിശദീകരണം നൽകി അങ്ങനെ പറയേണ്ട കേസൊന്നും ഇല്ല ഇന്നലെ അഖിലേന്ത്യാ ഓർഗനൈസേഷന്റെ ജനറൽ സെക്രട്ടറി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു അത് ഇവിടുത്തെ ഈ ചാർജുള്ള ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു